ഇന്ന് നമ്മൾ ഓവനും ഹീറ്ററും ഒന്നും ഇല്ലാത്തവർക്കും വീട്ടിൽ നല്ല ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ്സ് ക്യാരറ്റ് കേക്കാണ് ചെയ്യുന്നത്. പ്ലം കേക്കിൻ്റെ ഒക്കെ അതേ ടേസ്റ്റിൽ വരുന്ന നല്ല റിച്ചായിട്ടുള്ള ഒരു കേക്കാണ്. ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, ഇതുവരെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് വീഡിയോസൊക്കെ കാണുന്നതെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലിലേക്കുള്ള ഓൾ ഒന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് റെസിപ്പി എങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ട ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാവുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് 2 കപ്പ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റ് ഡയറക്റ്റായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാരമൽ സോസ് ഒന്ന് റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് ചൂടായ ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് കാരമൽ ചെയ്തെടുക്കാനായിട്ട്. പഞ്ചസാരയെല്ലാം ഇതുപോലെ നന്നായിട്ട് മെൽറ്റായി ഈ ഒരു കളറാവുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന് 1/4 കപ്പ് ആവുന്നത് വരെ ഒന്ന് കുറുക്കിയെടുത്തിട്ട് ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. 2 കപ്പ് മൈദയും 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് ഇനി വേണ്ടത് 1 കപ്പ് പഞ്ചസാരയാണ്. ഇതിലേക്ക് ചെറിയൊരു പീസ് ജാതിക്കയും 1-4 ഗ്രാമും കുറച്ച് ചെറിയ പീസ് പട്ടയും 1-5 ഏലക്കയും കൂടെ ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ സ്പൈസസൊക്കെ ചേർത്ത് പൊടിച്ച പൊടി നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചൂടാറിയ ശേഷം അതിലേക്ക് 1/2 കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് നട്സ് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന മൈദ ഉണ്ടല്ലോ, അതിൽ നിന്നും 1-2 ടേബിൾ സ്പൂൺ എടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് എഗ്ഗൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ ചെറിയ 5 എഗ്ഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ വലുതാണെങ്കിൽ 4 വലിയ എഗ്ഗ് എടുത്താൽ മതിയാവുക. പിന്നെ ഈ ബീറ്റർ വെച്ചിട്ടാണ് ഇപ്പം ബീറ്റ് ചെയ്യുന്നത്. ബീറ്റർ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. എഗ്ഗ് ബീറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്തിനെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് ഏകദേശമൊക്കെ പതിഞ്ഞു വന്ന ശേഷം ഇതിലേക്ക് 1/4 കപ്പ് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഇല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൻ്റെ സെസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതില്ലെങ്കിൽ ഓറഞ്ചിൻ്റെ സെസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇത് രണ്ടും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിലൊന്ന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ബീറ്റർ അങ്ങ് ഓഫ് ചെയ്യാം. പഞ്ചസാര നിങ്ങൾ ഈ സ്പൈസസൊക്കെ കൂട്ടിയിട്ടാണ് പൊടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടൊന്ന് അരിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ ആ കാര്യം മറന്നു പോയതുകൊണ്ടാണ്. ഇതിലിങ്ങനെ ബ്ലാക്ക് അവിടെ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അത് വന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും അരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അത് 3-4 തവണ ആയിട്ട് ചേർത്തിട്ട് പതിയെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മൈദ മുഴുവനായിട്ട് ചേർത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെയും ഡേറ്റ്സിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യണ്ട കേട്ടോ, എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാരമൽ സോസ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ നമുക്ക് ഇതുപോലുള്ള ഒരു തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് കേട്ടോ കിട്ടാം.
ഇനി ഇതിലേക്ക് പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു തിക്കുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് ഇതുപോലെ ബട്ടറൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മുകളൊന്ന് ലെവലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിതുവരെ ഓവൻ ഇല്ലാതെയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനായിട്ട് ഒരു വലിയ പാത്രം അടുപ്പത്ത് വെച്ച് അടിച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു പഴയ തട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പുമാണല്ലോ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ കേക്ക് ടിന്നെ ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അടിച്ചു വെച്ചിട്ട് ഒരു 40-45 മിനിറ്റ് ഒക്കെ എടുക്കും കേട്ടോ. നമ്മൾ തിക്കായിട്ടുള്ള ബാറ്ററാണ്, പിന്നെ ഓവനിലല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. കുറച്ച് ടൈം എടുക്കും, പിന്നെ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ച് അതും മാറ്റം വരും. 10-20 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് നട്ട്സും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് നന്നായിട്ട് ബേക്ക് ആയ ശേഷം നമുക്കത് പുറത്തേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് ചൂടാറി വരുന്ന സമയത്ത് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി ഒരു വാട്ടർ റാക്കിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റിലേക്കോ മാറ്റി വെക്കാം. എന്നിട്ട് ചൂടാറി, നല്ലോണം ചൂടാറിയിട്ട് വേണം കേട്ടോ നമ്മളിത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. പിറ്റേ ദിവസമൊക്കെ ആണെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനിവിടെ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോസ് പാനിലോ അല്ലെങ്കിൽ കുക്കറിലോ ഓവനിലോ ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ബേക്ക് ചെയ്യുക കേട്ടോ. ഒരു കുഴപ്പമില്ല, ടൈം അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. ഉൾഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. നല്ല സോഫ്റ്റുമാണ് കേക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.